കുറച്ച് സ്ഥലത്ത് കൂടുതൽ വിളവുണ്ടാക്കാനും അതേപോലെ തന്നെ കൂടുതൽ വിളകൾ കൃഷി ചെയ്യാനും നമുക്ക് നല്ലപോലെ സാധിക്കും. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടെറസിൽ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പരിമിതി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വിളകൾ നമ്മുടെ കൃഷിയിടത്തിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അല്ലേ. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലപരിമിതിയാണ്. ആ സ്ഥലപരിമിതി മറികടന്നുകൊണ്ട് നമുക്ക് ചില വിളകളുടെ ഒപ്പം മറ്റു വിളകൾ കൃഷി ചെയ്യാൻ സാധിക്കും. അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ എന്താ ഒരു ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ വളത്തിൻ്റെ ചിലവ് കുറയ്ക്കാൻ സാധിക്കും, പരിപാലനം വളരെ കുറച്ച് മതി, കൂടുതൽ വിളവുണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ കൃഷി ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചിയിൽ ചീര കൃഷി ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ കൂർക്ക ഉള്ളിയപ്പോൾ ചീര വിത്ത് പാകിയുണ്ട്. അപ്പോൾ രണ്ട് വിളകളിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഏത് സമയത്താണ് ചീര നടേണ്ടത്, അതിൻ്റെ വളപ്രയോഗം എന്താണ്, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഗുണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ നമ്മുടെ കൃഷിയിടത്തിൽ കുറച്ച് സ്ഥലമുള്ളെങ്കിൽ പോലും നമുക്ക് കൂടുതൽ വിളകളൊക്കെ നമുക്ക് കൃഷി ചെയ്ത് കൂടുതൽ വിളവുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് വെണ്ട കൃഷി തുടങ്ങി അതിൻ്റെ പൂട്ട സ്റ്റേജ് മുതൽ നമുക്ക് കുറ്റി പയർ കൃഷി ചെയ്ത് നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് ഒരേ ഗ്രോ ബാഗിൽ തന്നെ കൃഷി ചെയ്ത് വിളവുണ്ടാക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയുള്ള കൃഷി രീതികൾ നമ്മൾ ചെയ്യുകയാണ് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മറ്റു വിളകളുടെ ഒപ്പം ഇങ്ങനെയുള്ള കൃഷി രീതികളൊക്കെ അവലംബിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വിളവുണ്ടാക്കാൻ സാധിക്കും, കുറച്ച് സ്ഥലത്ത് പോലും കൂടുതൽ വിളവുണ്ടാക്കാം, കൂടുതൽ ചെടികളൊക്കെ നമുക്ക് നടാൻ സാധിക്കും, അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാ വിളകളുടെ ഒപ്പം അങ്ങനെ നടാൻ സാധിക്കില്ല, കുറച്ച് കുറച്ച് വിളകളുള്ളൂ അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ള വിളകൾ നമുക്ക് പരീക്ഷിച്ച് നമ്മുടെ കൃഷിയിടത്തിൽ കൂടുതൽ വിളവുണ്ടാക്കാൻ നോക്കുന്നത് വളരെയേറെ നല്ലതാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു ടയർ ചട്ടിയിലാണ് ഇഞ്ചി നട്ടിരിക്കുന്നത്. ഇതിപ്പോൾ ചീര ഇപ്പോൾ മൂന്ന് പ്രാവശ്യം വിളവെടുപ്പ് കഴിഞ്ഞു. ഇതിൽ നിന്ന് കൂർക്കയിലാണ് പറഞ്ഞാൽ വിത്ത് പാകിയിട്ടുള്ളൂ, അതിൽ നാലില അഞ്ചില പ്രായമാവുന്നുള്ളൂ, മാറ്റി നടേണ്ട സമയമാവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ ഇഞ്ചി നടും അല്ലേ, ഇഞ്ചി നട്ട സമയത്ത് നമ്മൾ ഇഞ്ചിക്ക് നമ്മൾ ആഴ്ചയിൽ ഒരുക്കുകയോ അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോഴൊക്കെയാണ് വെള്ളമൊഴിച്ച് കൊടുക്കുക. പക്ഷേ ചീരയ്ക്ക് എപ്പോഴും നനവ് അത്യാവശ്യമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇഞ്ചി നട്ടു, ഇഞ്ചി നട്ട ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ഇഞ്ചി നട്ട ചട്ടിയിലോ ഏതിൽ വേണമെങ്കിലും, ഇപ്പോൾ ഞാനിപ്പോൾ ടയർ ചട്ടി ഞാൻ ഉപയോഗിക്കുന്ന കാരണം അതിൽ നട്ടു എന്ന് മാത്രമുള്ളൂ കേട്ടോ, ഏതിൽ വേണമെങ്കിലും നമുക്ക് നടാം. അപ്പോൾ ഇഞ്ചി നട്ട ടയർ ചട്ടിയിലോ ചീര നമുക്ക് നടാം. അത് എപ്പോഴാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ വളപ്രയോഗം അല്ലേ, ചെനപ്പ് പൊട്ടി ഒരു മാസം പ്രായമാകുമ്പോഴൊക്കെയാണ് ആദ്യത്തെ വളപ്രയോഗം ചെയ്യുക. അല്ല പറഞ്ഞു കഴിഞ്ഞാൽ നട്ട് ഒരു രണ്ട് മാസം പ്രായമാകുമ്പോഴാണ് വളപ്രയോഗം ആദ്യത്തെ ചെയ്യുക. അതിന് മുമ്പ് തന്നെ നമുക്ക് കൂർക്ക തല നട്ടിട്ടുണ്ട് പറഞ്ഞാൽ ആ കുറുക്ക തലേൻ്റെ നട്ട ഗ്രോ ബാഗിൽ തന്നെ ചീര വിത്ത് പാകിക്കഴിഞ്ഞാൽ ആ ചീര വിത്ത് നമുക്ക് ഇതിൽ അഞ്ചില പ്രായമാകുമ്പോൾ മാറ്റി നടാം. അപ്പോൾ ആദ്യത്തെ വളപ്രയോഗം ചെയ്ത് അതിനാവശ്യമായ കരിയിലയൊക്കെ മേലിട്ട് കൊടുത്ത ശേഷം കൃഷി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റി നട്ട് ഈ ചീര കൃഷി ചെയ്യുമ്പോൾ എന്താ ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ ചീരേൻ്റെ വിളവെടുപ്പ് തീരുന്ന മുറയ്ക്ക് തന്നെ ഇഞ്ചിയുടെ ചെനപ്പുകൾ, പുതിയ പുതിയ ചെനപ്പുകൾ നല്ലപോലെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. ആ സമയമാകുമ്പോഴേക്കും നമുക്ക് ചീര വിളവെടുത്ത് തീരും, മുഴുവനായിട്ട് നമുക്ക് വിളവെടുത്ത് തീരും. ചീരയ്ക്ക് ഏകദേശം നമുക്ക് മാറ്റി നട്ട് കഴിഞ്ഞാൽ ഒരു 60-65 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചീരയ്ക്ക് വിളവെടുപ്പ് തീരുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താ ഒരു ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചീരയ്ക്ക് കൊടുക്കുന്ന വളം മാത്രം ഇഞ്ചിക്കും മതി. അപ്പോൾ ഇഞ്ചിക്ക് നമ്മൾ വളപ്രയോഗം ആദ്യത്തെ വളപ്രയോഗമൊക്കെ ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ഇഞ്ചിക്ക് ഞാൻ എന്താ ചെയ്യുക പറഞ്ഞാൽ ജൈവ സ്ലറി 10 ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കും. ആ ജൈവ സ്ലറിയോ അല്ലെങ്കിൽ നമ്മുടെ ചാണകം പാല് കലക്കി ഒഴിക്കുകയോ ഒക്കെ ചീരയ്ക്ക് ചെയ്താൽ അത് ഇഞ്ചിക്കുമായി. അതിനു വേണ്ടി വേറെ വളപ്രയോഗമൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, പരിപാലനം വളരെ കുറവാണ്. അങ്ങനെയുള്ള ഗുണമുണ്ട്. വെള്ളം നന, നമ്മളിപ്പോൾ പുതിയ ചെനപ്പുകളൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇഞ്ചി പുതിയ ചെനപ്പുകളൊക്കെ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലപോലെ നന അത്യാവശ്യമാണ്. മഴയില്ലെങ്കിൽ പോലും, മഴ ഉണ്ടെങ്കിൽ നനയ്ക്കണ്ട. അപ്പോൾ അങ്ങനെ നനച്ചു കൊടുക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ചീര നടുന്നത്, വിത്തല്ലാട്ട പാകുന്നത്, നടുന്നത്. അപ്പോൾ ചീര വിത്ത് പാകുന്നത് നമ്മൾ കൂർക്കയിലാണ്. അപ്പോൾ അങ്ങനെ മാറ്റി നട്ട് നമുക്ക് 7-8 പ്രാവശ്യം നമുക്ക് തലപ്പ് നുള്ളി നമുക്ക് കറി വയ്ക്കാവുന്ന ചീര നമുക്ക് ഇഞ്ചിയിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ
എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ പത്ത് ദിവസം കൂടുമ്പോൾ ജൈവ സിലറിയോ അല്ലെങ്കിൽ നമ്മൾ കടൽപ്പിണ്ണാക്ക് പൊളിപ്പിച്ചോ അല്ലെങ്കിൽ ചാണകം സിലറിയോ ഒക്കെ കലക്കി ഒഴിച്ചാൽ മതി പത്ത് ദിവസം കൂടുമ്പോൾ. അതിൽ കൂടുതൽ വളമൊന്നും വേണ്ട. എല്ലാ ദിവസവും നനയ്ക്കണം, മഴയില്ലെങ്കിൽ. ചീരയ്ക്ക് നന അത്യാവശ്യ കാരണം എല്ലാ ദിവസവും നനയ്ക്കണം. ആഴ്ചയിലൊരിക്കൽ നമുക്ക് ചീര പറിക്കാം. വേറെ കീടബാധയോ മറ്റുള്ള കാര്യങ്ങളൊന്നും വരാറില്ല. ഇഞ്ചിയിലെ മറ്റു കളശല്യം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് തീർന്നു കിട്ടുകയും ചെയ്യും. ഇങ്ങനെ നമ്മളെ തിക്കായിട്ട് നമുക്ക് ചീര വെച്ച് വരികയാണ് പറഞ്ഞാൽ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ. വിളവെടുപ്പ് തീർന്ന് ചീര പറിക്കുമ്പോൾ എന്തോ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ ചീരേൻ്റെ വേരുപടലം വലിയ വലിപ്പം നല്ല ഹാർഡായിട്ടുള്ള വേരുപടലല്ല, അപ്പോൾ നൈസായിട്ടുള്ള ആ വേരോടുകൂടി പറിക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ മേൽഭാഗത്തുള്ള മണ്ണിനൊക്കെ നല്ല ഇളക്കം തട്ടും. ആ മണ്ണിനെ ഇളക്കം തട്ടുമ്പോൾ എന്തോ ഒരു ഗുണം പറഞ്ഞാൽ നല്ലപോലെ ഇഞ്ചിക്ക് വായുസഞ്ചാരം ലഭിക്കും. അപ്പോൾ ഇഞ്ചിക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അതൊക്കെ ആ എല്ലാ ചീരയും വലിച്ചെടുത്ത ശേഷമാണ് നമ്മൾ രണ്ടാമത്തെ വളപ്രയോഗം ഇഞ്ചിക്ക് ചെയ്യുന്നത്. ആ രണ്ടാമത്തെ വളപ്രയോഗം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഞ്ചിക്ക് പിന്നെ വളപ്രയോഗമൊന്നുമില്ല. ജൈവ സിലറി ഒഴിച്ചു കൊടുക്കുക, പത്ത് ദിവസം കൂടുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ഇഞ്ചിക്ക് ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചിയോടൊപ്പം തന്നെ ചീരയും കൃഷി ചെയ്ത് നല്ല വിളവുണ്ടാക്കാനും സാധിക്കും. അതേപോലെ തന്നെ ഇഞ്ചിയും നല്ല രീതിയിൽ വിളവുണ്ടാകും. അത് പറഞ്ഞാൽ നല്ലപോലെ വായു സഞ്ചാരം ഉണ്ടാവും. അതേപോലെ തന്നെ ചീരയ്ക്ക് കൊടുക്കുന്നതും ഇഞ്ചിക്ക് കൊടുക്കുന്നതായ വളങ്ങളൊക്കെ ഇഞ്ചിക്ക് ലഭിക്കും, നല്ല പോലെ ലഭിക്കുകയും ചെയ്യും. നല്ലപോലെ ഈർപ്പം നിലനിർത്താൻ നല്ലതാണ്, നല്ലപോലെ വായു സഞ്ചാരം ഉണ്ടാവും. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉള്ളത് കാരണം നല്ലപോലെ ഇഞ്ചി നമുക്ക് വിളവെടുക്കാനൊക്കെ സാധിക്കും. അങ്ങനെയുള്ള ഗുണമാണ്. അതേപോലെ തന്നെ കൃഷി ചെയ്തിട്ടുള്ളതാണ് കൂർക്കത്തലപ്പ്. അപ്പോൾ കൂർക്കത്തലപ്പ് നമ്മൾ മണ്ണിൽ നടുമല്ലോ. നട്ട ശേഷമാണ് നമ്മൾ ചീരവിത്ത് പാകുന്നത്. ചീരവിത്താണ് പാകുന്നത്, അല്ലാണ്ട് തൈ അല്ല മാറ്റി നടുന്നത്. അപ്പോൾ നമ്മൾ ഈ കൂർക്കത്തലപ്പ് വളർന്ന് വലുതാവുന്നതിന് മുമ്പ് നമുക്ക് ചീര വിളവെടുത്ത് തീരണം. അത് നമുക്ക് മുഴുവനായിട്ട് വിളവെടുക്കാനൊന്നും സാധിക്കും. ചീര വിത്ത് പാകിയിട്ട് അത് കിളിർപ്പിച്ച് നമുക്ക് മറ്റുള്ള ഗ്രോ ബാഗിൽ നടാൻ സാധിക്കും. ഇനി അതല്ല, ചീര തന്നെ നേരിട്ട് വേറെ തൈകളുണ്ട് പറഞ്ഞാൽ അതിൽ നടാവുന്നതാണ്. നട്ടാലും നമുക്ക് നല്ലപോലെ വിളവ് ലഭിക്കും. അതും ചെയ്യാം, രണ്ടും നമുക്ക് ചെയ്യാം. ഞാനിതിപ്പോൾ എന്താ പറഞ്ഞാൽ മറ്റുള്ള ഗ്രോ ബാഗിലേക്ക് നടാൻ വേണ്ടിയിട്ട് ചീര വിത്ത് പാകിയതാണ്. അത് വിളവെടുപ്പ് തീരാറായി. ആ തീരാറായ ഘട്ടത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അതിൽ പാകിയത്. വിത്ത് പാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറുക്ക തലപ്പൊക്കെ നട്ട ശേഷം ഒന്ന് നനച്ച് കൊടുക്കുക. നനച്ച് കൊടുത്ത ശേഷം നമുക്ക് ചീര വിത്ത് പാകാവുന്നതാണ്. ചീര വിത്ത് പാകുന്നതിന് അതിൻ്റെ രണ്ടിരട്ടി റവയും കൂടി മിക്സ് ചെയ്തിട്ട് പാകുക. എന്നിട്ട് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കുക. അത് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നല്ലപോലെ കിളിർത്ത് വരും. നമുക്കൊരു 4-5 ഇല പ്രായമാകുമ്പോൾ തന്നെ മറ്റുള്ള ഗ്രോ ബാഗിലേക്ക് മാറ്റി നടാവുന്നതാണ്. ഇതേപോലെ തന്നെ ജൈവ സിലറിയും മറ്റുള്ള കാര്യങ്ങളും ചെയ്തു കൊടുത്താൽ മതി. വേറൊരൊറ്റ വളപ്രയോഗം വേണ്ട. എല്ലാ ദിവസവും ഒന്ന് ചെറിയ രീതിയിൽ നനച്ച് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ ഗ്രോ ബാഗിൽ നട്ടയ ശേഷം ബാലൻസ് ഉള്ള ചീര അവിടെ തന്നെ നിലനിർത്തുക. നിലനിർത്തിയിട്ട് നമുക്ക് അതിന്ന് 3-ഓ 4-ഓ പ്രാവശ്യം നമുക്ക് ചീര പറിച്ചെടുത്ത് കറക്കി ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. കൂർക്കത്തലപ്പ് നട്ടിട്ടും ചീര പാകാം. അതേപോലെ തന്നെ ഇഞ്ചി, ഈ ഇഞ്ചിൻ്റെ ആദ്യത്തെ വളപ്രയോഗത്തിന് ശേഷം നമുക്ക് ചീര പാകി കൃഷി ചെയ്യാം. അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് വിധത്തിലുള്ള വിളവ് നമുക്ക് ഒരേ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചട്ടിയിലോ കൃഷി ചെയ്ത് നമ്മുടെ കൃഷിയിടത്തിൽ നല്ലപോലെ വിളവുണ്ടാക്കാനും കൂടുതൽ വിളവുണ്ടാക്കാനും ആരോഗ്യകരമായ ആ ഒരു പരിചരണം, നമുക്ക് കൂടുതലായിട്ട് പരിചരണം ആവശ്യമില്ല, രണ്ടിനും കൂടി ഒരുമിച്ചുള്ള ഒരു പരിചരണം മതി. അതേപോലെ തന്നെ വളപ്രയോഗം മതി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് സാധിക്കുന്ന ഒരു രീതിയാണ് ഇങ്ങനെയുള്ള കൃഷി രീതി. അപ്പോൾ നിങ്ങളുടെ കൃഷിയിടത്തിലും ഇങ്ങനെയുള്ള കൃഷി രീതികൾ അവലംബിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ച് സ്ഥലത്ത് കൂടുതൽ വിളവുണ്ടാക്കാനും അതേപോലെ തന്നെ കൂടുതൽ വിളകൾ കൃഷി ചെയ്യാനും നമുക്ക് നല്ലപോലെ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ വളരെയേറെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ കൃഷി ഏറെ ഉള്ളൂ. മറ്റ് ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം.